ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് അമൃതയാണ്. അമൃത, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, അമൃത ഏത് കോഴ്സ് ആണ് അവോധയിൽ ചെയ്തിരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അമൃതയുടെ പ്ലേസ് എവിടാ? തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് ജോബ് റെഡി ചെയ്ത് എറണാകുളത്താണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇന്റേൺഷിപ്പ് ആണോ അതോ പ്ലേസ്മെന്റ് ആണോ? ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ഇപ്പൊ പ്ലേസ്മെന്റ് ആയി. ഓക്കെ ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാമോ? കമ്പനിയുടെ പേര്? എറണാകുളത്താണ് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല, ഹോസ്റ്റലിലും ബോയ്സിലും മാത്രമേ. അപ്പൊ ഒരു 3 മാസം വർക്ക് വീട്ടിലേക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവാം. അങ്ങനെ എന്തെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള മാർഗം. അപ്പം അബോധയിൽ വന്ന ജേണി ഒന്ന് പറയാമോ? എങ്ങനെയാണ് അബോധയിലേക്ക് വന്നേ? അബോധ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യായിരുന്നോ? എങ്ങനെയാണ് അബോധയിലേക്ക് വന്നേ? എന്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് അബോധ. അപ്പൊ ആ കുട്ടി വഴിയാണ് ഞാൻ അബോധനെ പറ്റി അറിയുന്നത്. ആ കുട്ടിയുടെ അടുത്ത് തന്നെ നമ്പർ ചോദിച്ച് അങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. ഫീസ് അടച്ചു, എന്നിട്ട് 3 മാസം കോഴ്സ് ചെയ്തു. അതിനുശേഷം എനിക്ക് 2 ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് കിട്ടി. അത് സ്കോർപിയോ ഫിക്സ് എന്ന കമ്പനിയിൽ ഷാർജയിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഇന്റേൺഷിപ്പ്. അപ്പൊ ആ കമ്പനിയിൽ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഇവിടെ ജാബ് സെഷൻസിൽ കയറാറുണ്ട് ഞാൻ. അതില് ഒരു ഇന്റർവ്യൂ കിട്ടിയില്ല, 2-ാമത്തെ ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടി. എന്നിട്ട് ഒരു ദിവസം എനിക്ക് ഡിജിബിസ് കോഡ് വന്നു ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ എറണാകുളത്ത് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അപ്പൊ തന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്ലേസ്മെന്റ് ആയി. അപ്പം അബോധയിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആണ്, റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു ഞാൻ ചെയ്യുമ്പോൾ. നല്ല മനസ്സിലാവും. പിന്നെ അതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കേ, ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അറ്റൻഡ് ചെയ്തിട്ടില്ല, അപ്പം ഡൗട്ട് ഒന്നും വരാറില്ലായിരുന്നു? ക്ലാസ് ഒക്കെ ഓക്കെ ആയിരുന്നു? ക്ലാസ് ഓക്കെ ആയിരുന്നു. നമുക്ക് കോഴ്സ് സെഷൻസ് ഒന്നും കൂടെ കേൾക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം പ്ലേസ്മെന്റ്, ഇപ്പൊ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് പ്ലേസ്മെന്റ് ആയത്. അപ്പം അബോധയിലെ പ്ലേസ്മെന്റ്സിൽ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്ത് കാണുമല്ലോ? നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അബോധ ചൂസ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ന്യൂകമേഴ്സ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ, അബോധയിൽ ചൂസ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ന്യൂകമേഴ്സ് ഉണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് അമൃതയ്ക്ക്? നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അബോധ തരുന്നത്. നമുക്കിപ്പോ സ്വന്തം കാലിൽ നിൽക്കണം, ഒരു ജോബ് എന്തായാലും വേണം. ഡിഗ്രി കഴിഞ്ഞിട്ടായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും ഇതുപോലെ കുറച്ച് നാളത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ജോബ് കിട്ടും. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് അവോധയിലേക്ക് കയറിയത്. അപ്പൊ എനിക്കൊരു ഒരു 1.5 കൊല്ലം ജോലി ചെയ്തതിനു ശേഷം മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ അവോധ ഒരു നല്ല ഓപ്ഷൻ ആണ്. ഓക്കെ ഓക്കെ. അപ്പം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ കേട്ടുകയാണ് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്ന അവോധയുടെ ഫീസ് സ്ട്രക്ചർ. അപ്പൊ അത് സ്ട്രൈക്ക് ചെയ്തിരുന്നോ? അപ്പൊ ഈ 2800 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സ് വെർത്ത് ആയിരിക്കും തോന്നിയിരുന്നു അവോധയില്? അതിന് മാത്രമുള്ള ഒരു ക്വാളിറ്റി കോഴ്സ് 2800 പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു അവോധയ്ക്ക്? തോന്നിയിരുന്നു. എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, ആ കുട്ടിക്ക് അറിയാം, 2-3 പേരെ ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ വിശ്വസിച്ചു ചെയ്തു. അമൃത, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്ക്. താങ്ക് യു. മിനാർ ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമിയിലാണ്. എനിക്ക് SBI ക്യാപിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്പോളിറ്റീസ്.